സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ബഹുമാനപ്പെട്ട രോഹിതച്ഛൻ, ജിബിനച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹീതരെ, പെരുന്നാളുകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തി വരുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ മായൽത്തോ പെരുന്നാൾ കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വലിയ നോമ്പിന്റെ ആരംഭത്തിലും അവസാനത്തിലും നടത്തുന്ന ശുഭുക്കോനോ ശുശ്രൂഷയെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ വലിയ നോമ്പിലേക്ക് നമ്മൾ പരിശുദ്ധ സഭ പ്രവേശിക്കുന്നു. വലിയ നോമ്പിൽ പ്രത്യേകിച്ച് നമുക്ക് അറിവുള്ളതാണ്, യാമ നമസ്കാരങ്ങൾക്കൊക്കെയും നോമ്പിൻ്റെതായ പ്രത്യേക നമസ്കാരമാണുള്ളത്. ഓരോ യാമങ്ങൾക്കും അതിൻ്റെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേക നോമ്പിൻ്റെ നമസ്കാരങ്ങളുണ്ട്. അങ്ങനെ പരിശുദ്ധ സഭ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. നോമ്പിൻ്റെ 25-ാം ദിവസത്തിന്, അതായത് 50-ാം ദിവസത്തെ നോമ്പിൽ, വലിയ നോമ്പിലെ 50-ാം ദിവസത്തിന്റെ പാതി ദിവസമാകുമ്പോൾ, പാതി നോമ്പ് ശുശ്രൂഷ അല്ലെങ്കിൽ ആ ദിവസം വളരെ പ്രാധാന്യത്തോടെ സഭ കാണുകയും അന്ന് ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുകയും പാതി നോമ്പിന്റെ പ്രത്യേക ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുന്ന പതിവാണുള്ളത്. അപ്പോൾ ഇന്ന് പാതി നോമ്പിനെ കുറിച്ച് അതിന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെടും. ആദ്യമേ ഓർമ്മിപ്പിച്ചു, നോമ്പിന്റെ 25-ാം ദിവസത്തിന് അല്ലെങ്കിൽ പാതി പാതി ദിവസമാകുന്നതിനെയാണ് പാതി നോമ്പ് എന്ന് നമ്മൾ പറയുക. അത് ഒരു ബുധനാഴ്ച ദിവസമാണ് എല്ലായ്പ്പോഴും നടത്തപ്പെടുന്നത്. നമുക്കറിയാം, പാതി നോമ്പിന്റെ ഒരു ആഴത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്ന മോശ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്നു പോകുമ്പോൾ, ഇസ്രായേൽ ജനത മോശയ്ക്കും ദൈവത്തിനും എതിരായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പത്തെ അയക്കുകയും അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർക്കെയും മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ജനം അനുതപിച്ച് മോശയോട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നും പറയുമ്പോൾ മോശ പ്രാർത്ഥിക്കുകയും ദൈവം അതിന് ഉത്തരമായിട്ട് ഒരു പിച്ചള സർപ്പത്തെ, അതായത് കോപ്പർ സർപ്പനെ മരുഭൂമിയിൽ അവിടെ നാട്ടുക. ഈ അഗ്നിസർപ്പത്തിന്റെ ദംശനമേൽക്കുന്നവർ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കുന്നു, ജീവനിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും മോശ പ്രകാരം ചെയ്യുകയും ഈ സർപ്പത്തിന്റെ കടിയേൽട്ട് മരിച്ചു വീഴുന്നവരൊക്കെയും ഇതിലേക്ക് നോക്കുമ്പോൾ, പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ പ്രതീകപരമായ സംഭവത്തെ ഓർക്കുന്നു. അത് എപ്രകാരമാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചതാൽ ക്രിസ്തു തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഒരിക്കൽ കൂടെ വായിക്കട്ടെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ക്രിസ്തു തന്നെ ഇത് ഒരു സൂചനയായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി അവരെ ജീവനിലേക്ക് രക്ഷയിലേക്ക് നയിച്ചതുപോലെ പാപം മൂലം ആത്മീക മരണം പ്രാപിച്ച നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഈ ക്രിസ്തു ഇത് പറയുന്നത്. അതായത് ക്രിസ്തുവും ഇതുപോലെ ഉയർത്തപ്പെടേണ്ടതാകുന്നു. ഉയർത്തപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോറിഫിക്കേഷന്റെ ഒരു മീനിങ് ആണ് അതിൽ നൽകുന്നത്. എന്താണ് അത് ആക്ഷരികമായിട്ട് പറയുന്നത്? ക്രിസ്തു കുരിശിൽ മരിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു തന്നെ അതിന് ഒരു ഗ്ലോറിഫിക്കേഷന്റെ തലത്തിലേക്കാണ് നമ്മളെ അതിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഒരു പാതി നോമ്പിന്റെ ദിവസം ഈ ഒരു പ്രത്യേക സംഭവത്തെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത്. അതിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ സഭ ഓർമ്മിപ്പിക്കുന്നത്, നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിലേക്ക്
കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് കുരിശിലേക്ക് ആവണം എന്ന പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ് പാതിനോമ്പിന്റെ ശുശ്രൂഷകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്രകാരം ദേവാലയത്തിന്റെ നടുവിൽ സ്ലീബ നാട്ടുകയാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നു. നമ്മുടെ ശ്രദ്ധയും നോട്ടവുമെല്ലാം സ്ലീബയിലേക്ക് ആവണം എന്ന പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ് ഇത് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഗോകുൽത്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അഥവാ നോർത്തോ എന്ന വാക്കും അതിന് ഉപയോഗിക്കുന്നുണ്ട്. നോർത്തോ എന്നാൽ ഒരു സ്റ്റാൻഡ് വിളക്ക് തണ്ട്, അതായത് ഒരു സ്റ്റാൻഡ് എന്നുള്ള ഒരു അർത്ഥമാണ്. സ്റ്റാൻഡിൽ കുരിശ് വെക്കുന്നു എന്നുള്ളതാണ്. ഗോകുൽത്ത എന്ന പദവും അതിന് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിനെ സൂചിപ്പിക്കുന്ന കുരിശ് നാട്ടിവെച്ചിരുന്ന അതുകൊണ്ട്, അതായത് ക്രിസ്തു മരിച്ച കുരിശ് ഗോകുൽത്തായിൽ ഗോകുൽത്ത മലമേലായിരുന്നുവല്ലോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും കർത്താവിനെ സൂചിപ്പിക്കുന്ന കുരിശ് നാട്ടിയ സ്ഥലം എന്ന അർത്ഥത്തിലും ഗോകുൽത്ത എന്ന പദവും ഇതിന് ആ സ്റ്റാൻഡിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഗോകുൽത്തായിൽ അല്ലെങ്കിൽ നോർത്തോയിൽ കുരിശ് വെക്കുകയും അതിന് രണ്ട് വശങ്ങളിലായിട്ട് മറുവാസയും രണ്ട് മെഴുകുതിരിയും വെക്കാറുണ്ട്. കുരിശിൽ ഊറാറ എന്ന ഒരു തുണി അലങ്കാരമായിട്ട് ചുറ്റുന്നതാണ് ഊറാറ. മറ്റൊരു കാര്യം കൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത്, കുരിശിൽ തൂങ്ങിയ കർത്താവിന്റെ മഹിമയും തേജസ്സിന്റെയും പ്രതീകമാണ് ഊറാറ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി മാറിയ ക്രിസ്തുവിന്റെ തേജസ്സിന്റെയും മഹിമയുടെയും ഒരു പ്രതീകമായിട്ട് കൂടിയാണ് ഊറാറ കുരിശിനെ അണിയിക്കുന്നത്. നോർത്തോയിൽ ഗോകുൽത്തായിൽ നാട്ടുന്ന കുരിശിനെ നടുക്കായിട്ട് ഈ ഊറാറ കെട്ടുകയാണ് ചെയ്യുന്നത്. ഒരു അലങ്കാരം എന്ന നിലയിലും അതിനെ നമ്മൾ കാണാറുണ്ട്. ഈ കുരിശ് തന്നെയാണ് പിന്നീട് ദുഃഖവെള്ളിയാഴ്ച കഷ്ടാനുഭാഴിച്ച ഈ നോർത്തോ മദ്ബഹയുടെ തൊട്ടു മുൻപിലായിട്ട് തിരശീലയ്ക്ക് മുമ്പിലായിട്ട് വെക്കുകയും കഷ്ടാനുഭാഴിച്ച ചുമപ്പ് തുണിക്ക് പകരം കറുത്ത തുണി വെക്കുകയും ഈ കുരിശിലേക്ക് വീണ്ടും അതിന്റെ ഫോക്കസ് അല്പം കൂടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പിന്നീട് ദുഃഖവെള്ളിയാഴ്ച കബറടക്കുകയും കുരിശിൽ തറപ്പിന്റെയും മുഖ്യ ശുശ്രൂഷകൾക്കൊക്കെയും ഉയർപ്പിന്റെയും ഒക്കെ ശുശ്രൂഷയ്ക്ക് ഈ കുരിശിനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗോകുൽത്തായിൽ വിരിക്കുന്ന ചുമപ്പ് തുണിയുടെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ചുമപ്പ് വസ്ത്രം. പിന്നീട് കഷ്ടാനുഭാഴ്ചയിൽ ഈ നോർത്തോയിൽ കറുപ്പ് വസ്ത്രം കറുപ്പ് തുണിയും ആണ് അണിയുന്നത്. ആ ക്രിസ്തു അതൊരു ദുഃഖത്തിന്റെ പ്രതീകമായിട്ട് കഷ്ടാനുഭാഴ്ച നമ്മുടെ ദേവാലയത്തിലെ ചുമപ്പ് നിറങ്ങൾക്കെല്ലാം പകരം കറുപ്പ് നിറങ്ങളിലാണ് അണിയിക്കുന്നതെന്ന് നമുക്ക് അറിവുള്ളൂ. പിന്നീട് പ്രത്യേക ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞു. ബുധനാഴ്ച സന്ധ്യാ നമസ്കാരം, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് നടത്തുന്ന സന്ധ്യാ നമസ്കാരത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. സന്ധ്യാ നമസ്കാരത്തിന് മുമ്പായിട്ട് നോർത്തോ എല്ലാം ഒരുക്കി വെച്ച് കുരിശും അതിൽ സ്ഥാപിക്കാറുണ്ട്. അതോടൊപ്പം സന്ധ്യാ നമസ്കാരം നോമ്പിന്റെ രീതിയിൽ തന്നെ നടത്തുന്നു. രാവിലെ പ്രഭാത നമസ്കാരവും എല്ലാം നോമ്പിന്റെ ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം 6 മണി 3 മണി ആ ശുശ്രൂഷകൾ നമസ്കാരങ്ങളെല്ലാം നടത്തി 40 കുമ്പിടിയിലും നടത്തി അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയുടെ ബസ്മൽക്കോ അല്ലെങ്കിൽ കുക്കിലിയോന്റെ സമയത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും കുക്കിലിയോന് ശേഷമായിട്ട് പാതിനോമ്പിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകൾ നടത്തുകയാണ് പതിവ്. പാതിനോമ്പിന്റെ ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു പ്രദക്ഷിണം നടത്തുകയാണ് ചെയ്യുന്നത്. നോർത്തോയിൽ നാട്ടിയിരിക്കുന്ന കുരിശ് എടുത്തുകൊണ്ട് വന്ന ആഘോഷപരമായ ഒരു പ്രദക്ഷിണം ദേവാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അതായത് നോർത്ത് സൈഡിലുള്ള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി ദേവാലയത്തിൻ്റെ ഒരു പ്രദക്ഷിണം വെച്ച് ദേവാലയത്തിന്റെ സൗത്ത് സൈഡിലുള്ള വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുകയാണ് പതിവ്.
ആഘോഷപരമായിട്ട് നടത്തുന്ന ഒരു പ്രശ്നമാണിത്. അതിനുശേഷം ദേവാലയത്തിനുള്ളിൽ കയറി മദ്ബഹയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പാതിനോമ്പിന്റെ ശുശ്രൂഷ പ്രധാനമായിട്ടുള്ളത് സ്ലീബ ആഘോഷമാണ്. നാല് വശങ്ങളിലേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് സ്ലീബ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കുറിയലൈസോൻ എന്ന് പറയുമ്പോൾ സ്ലീബ ഉയർത്തി ആഘോഷിക്കുകയും ചെയ്യുന്നു. അവിടെയുള്ള പ്രാർത്ഥനകളിലൊക്കെയും തന്നെ നമ്മൾ കാണുന്നത് ഈ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവരൊക്കെയും സൗഖ്യം പ്രാപിച്ചതുപോലെ, നമ്മുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ സ്ലീബയിലേക്ക് നോക്കുന്നു, നമ്മെ അനുഗ്രഹിക്കണമേ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇവിടെയൊക്കെയും നമ്മൾ കാണുന്നത്. ആദ്യത്തെ നാല് വശത്തെയും സ്ലീബാഘോഷത്തിന് ശേഷം ഹൗദുമാലാകെ 9 വൃന്ദം മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. പ്രതിവാക്യമായിട്ട് ദൈവമേ ഈശാ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രതിവാക്യമായിട്ട് ചൊല്ലുന്നു. അതും നാല് ദിക്കുകളിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥനകൾ നടത്തുന്നു. അവസാനം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ദേവാലയത്തിന്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന നോർത്തോയിൽ സ്ലീബ ആഘോഷമായിട്ട് സ്ഥാപിക്കുകയും സ്ലീബായുടെ കുക്കിലിയോൻ വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന സ്ലീബായുടെ കുക്കിലിയോനും ചൊല്ലി പാതിനോമ്പിന്റെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗം കൂടെ പൂർത്തീകരിച്ച് ആണ് പാതിനോമ്പിന്റെ ഇന്നത്തെ പ്രത്യേക ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. പിന്നീട് ആ സ്ലീബായിലേക്ക് നമ്മുടെ ഫോക്കസ് മാറുകയാണ്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലേക്ക്, കഷ്ടാനുഭവത്തിലേക്കും ഒക്കെയും നമ്മുടെ ശ്രദ്ധയെ അത് ക്ഷണിക്കുകയാണ്. ഓരോ ദിവസവും ആദ്യം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും അതുപോലെ തന്നെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെയും തന്നെ ആ സ്ലീബായെ വണങ്ങി മുത്തി ആണ് നമ്മൾ മാറുന്നത്. അത് ആ ഒരു നമ്മുടെ ശ്രദ്ധ ഇനിയും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്കും കുരിശുമരണത്തിലേക്കും ഒക്കെയും ആവണം എന്ന പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. ഇത്രയുമാണ് പാതിനോമ്പിന്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഇനിയുമുള്ള രണ്ട് ചെറിയ പെരുന്നാളുകളായിട്ട് നമ്മൾ കാണാറില്ല എങ്കിൽ പോലും ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ തന്നെ വരുന്ന രണ്ട് ദിവസങ്ങളാണ്. ഒന്നാമത് 40-ാം വെള്ളി, നോമ്പിന്റെ 40-ാം ദിവസം, അത് വെള്ളിയാഴ്ചയാണ് വരുന്നത്. അന്നേ ദിവസവും വിശുദ്ധ കുർബാന സമർപ്പിക്കുവാനായിട്ടും അതിൽ സംബന്ധിക്കുവാനും തക്കവണ്ണം സഭ ഓർമ്മപ്പെടുത്തുന്നു. 40-ാം വെള്ളി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻസിനെ ആണ്, സാത്താൻ പരീക്ഷിക്കുന്നതിനെയാണ് അന്നേ ദിവസം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. 40 നോമ്പ് അതോടുകൂടെ അവസാനിക്കുകയാണെന്ന് നമുക്കറിയാം. ക്രിസ്തു 40 ദിവസത്തെ നോമ്പാണ് നോറ്റത്. അതുപോലെ തന്നെ നാമും 40 ദിവസത്തെ നോമ്പാണ് അനുഷ്ഠിച്ചു വന്നിരുന്നത്. എങ്കിലും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും കുരിശുമരണവും ഉയർപ്പും ഒക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് 50 ദിവസമായിട്ട് നമ്മൾ ഇപ്പോൾ നോമ്പ് നോൽക്കുകയാണ്. അപ്പോൾ 40-ാം ദിവസത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമുണ്ട്. ക്രിസ്തു 40 ദിവസം നോമ്പ് നോൽക്കുകയും സാത്താനിൽ നിന്ന് പരീക്ഷണങ്ങൾ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് ഇടയാകുന്നതിനെ കുറിച്ചുമൊക്കെയും അന്നേ ദിവസം പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ആ പരീക്ഷണങ്ങളെ നാമും ജയിക്കുവാൻ തക്കവണ്ണം ഇടയാകുവാനുള്ള ആ ഒരു ഹൃദയശുദ്ധീകരണം നമ്മൾ നേടണം എന്ന ഓർമ്മപ്പെടുത്തലാണ് 40-ാം വെള്ളിയാഴ്ചത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെ നമുക്ക് ഇടയാവേണ്ടത്. പിന്നീട് 41-ാം ദിവസം ലാസറിന്റെ ശനിയാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നേ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ടും സംബന്ധിക്കുവാനായിട്ടും ഇടയാവണം. ലാസറിന്റെ ശനിയാഴ്ച അത് ഓർമ്മിക്കുന്നത് ബദാനിയിലെ ലാസറിനെ ക്രിസ്തു മരിച്ചതിന് 4-ാം ദിവസം ഉയർപ്പിക്കുന്നതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ കഷ്ടാനുഭവത്തിനോട് ചേർത്ത് ഈ ലാസറിന്റെ ശനിയാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെ പരീശന്മാരും സദൂക്യരും ഒക്കെയും ബുദ്ധപ്രമാണികളൊക്കെയും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെ ഉടുക്കാം
എങ്ങനെ കുരിശിൽ അല്ലെങ്കിൽ നശിപ്പിക്കാം എന്ന ചിന്തകളിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്നും സാധിക്കാതെ വരുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം കൂടെ ആകുമ്പോൾ അനേകര് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവരുടെ മതപ്രമാണികളുടെയൊക്കെയും ഹൃദയത്തിലെ ആകുലതകൾ വർദ്ധിക്കുകയും എങ്ങനെയും ക്രിസ്തുവിനെ കൊല്ലണം, ലാസറിനെയും കൂടെ കൊല്ലണം എന്ന് വരെ ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കഷ്ടാനുഭവത്തിന് തൊട്ടു മുമ്പായിട്ട് ഇങ്ങനെ അത് ലാസറിന്റെ ശനിയാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. അതോട് ചേർന്ന് ഓശാന പെരുന്നാളും ക്രിസ്തുവിന്റെ എരുസലേമിലേക്കുള്ള ഒരു വലിയ പ്രവേശനവും അതോട് ചേർന്ന് ക്രിസ്തുവിനെ പക വരുത്തുവാൻ തക്കവണ്ണം യഹൂദന്മാര് ശ്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ കഷ്ടാനുഭവങ്ങളും ആഴ്ചയായിട്ട് അന്ന് ക്രമീകരിക്കുകയും വലിയ വെള്ളിയാഴ്ചയും പിന്നീട് ഉയർപ്പ് അങ്ങനെയുള്ള ക്രമീകരണമാണ്. അപ്പോൾ ലാസറിന്റെ ശനിയാഴ്ച അതുകൊണ്ടാണ് ഈ ഒരു നോമ്പിന്റെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഷ്ടാനുഭവിച്ച് ആഴ്ചയ്ക്ക് മുമ്പായിട്ട് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ലാസറിന്റെ ശനിയാഴ്ച ഓർമ്മിപ്പിക്കുന്നത് മരിച്ചവരെയും ഉയർപ്പിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ്. നമുക്കൊക്കെയും മരണമുണ്ട്, എങ്കിൽ പോലും ഒരു പുനരുദ്ധാനം നമുക്കൊക്കെയും സാധ്യമാണ് എന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പും അതോടൊപ്പം തന്നെ ലാസറിന്റെ ഉയർപ്പും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസറിന്റെ ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക ശുശ്രൂഷകൾ ഈ രണ്ട് ദിവസങ്ങളിലും ഇല്ല, വിശുദ്ധ കുർബാനയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇത്രയും ശുശ്രൂഷകളാണ് ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ദിവസം ഓശാന പെരുന്നാളിലേക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ശ്രമം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.